യാക്കോബായ വിശ്വാസികളെ പൂർണ്ണമായും ഈ ചെറിയ പള്ളിയുടെ കോതമംഗലം ചെറിയ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് മാറ്റുക. മാത്രമല്ല ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്നവരെ കൃത്യമായി നിരീക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഗേറ്റിന് പുറത്തേക്ക് കടന്നു വരാൻ ഈ അകത്ത് നിൽക്കുന്ന യാക്കോബായ വിശ്വാസികളിൽ ചിലർ ശ്രമിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരെ കൃത്യമായി നിരീക്ഷിക്കുകയും നോട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പരമാവധി അനിഷ്ട പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കേണ്ടതാണ്. നടപടി നിയമവിരുദ്ധമാണ്. ആയതിനാൽ നിങ്ങളെ ന്യായവിരോധമായ ജനക്കൂട്ടമായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ ഞാൻ പ്രഖ്യാപിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിയമപരമായ ബലം പ്രയോഗിച്ച് നിങ്ങളെ നീക്കം ചെയ്യുന്നതായിരിക്കും. അതിനാൽ നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം. ജില്ലാ ഭരണകൂടം കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആർ ഡി ഒ ആണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. ആർ ഡി ഒ പറഞ്ഞത് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയായ ആർ ഡി ഒ പ്രഖ്യാപിക്കുന്നു, നിയമവിരുദ്ധമായാണ് ഈ ജനക്കൂട്ടം ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. എല്ലാവരും പിരിഞ്ഞു പോകണമില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും, ആക്ഷൻ എടുക്കേണ്ടതായി വരും എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ആർ ഡി ഒ ഇപ്പോൾ മൈക്കിലൂടെ സ്പീക്കറിലൂടെ നൽകിക്കഴിഞ്ഞു. അതേസമയം തന്നെ ആർ ഡി ഒ ഈ നിർദ്ദേശം നൽകുമ്പോഴും ജനക്കൂട്ടം പ്രതികരിക്കുന്നത്, യാക്കോബായ വിശ്വാസികൾ പ്രതികരിക്കുന്നത്, ഒരു തരത്തിലും തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല, ഓർത്തഡോക്സ് വിശ്വാസികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ജില്ലാ ഭരണകൂടം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ന്യായവിരുദ്ധമായാണ്, നിയമവിരുദ്ധമായാണ് ഇപ്പോൾ ജനക്കൂട്ടം ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. കോടതി വിധി നടപ്പാക്കുന്നതിന് ജില്ലാ ഭരണകൂടവുമായി സഹകരിക്കണം, ഇല്ലെങ്കിൽ പോലീസ് ആക്ഷൻ എടുക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം ആർ ഡി ഒ വഴി ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ജനസമൂഹത്തിന് നൽകിക്കഴിഞ്ഞു. സുജിയ, എന്തായാലും പോലീസ് നടപടികൾ പ്രവേശിക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണ്. ആർ ഡി ഒയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. കാരണം ന്യായവിരുദ്ധമായാണ് ഇവിടെ എല്ലാവരും കൂട്ടം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ആർ ഡി ഒ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു നിർദ്ദേശം നൽകുമ്പോൾ തന്നെ ജനക്കൂട്ടം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പള്ളി കോമ്പൗണ്ടിനകത്തുള്ള യാക്കോബായ വിശ്വാസികൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ഒരു തരത്തിലും ഞങ്ങൾ പിരിഞ്ഞു പോകില്ല, ഓർത്തഡോക്സിനെ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് യാക്കോബായ വിശ്വാസികൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ശരി നവീൻ, യാക്കോബായ വിശ്വാസികളുടെ പ്രതികരണം എന്ത് എന്ന് നമുക്ക് നോക്കാം. ജോഷി കുര്യൻ യാക്കോബായ വിശ്വാസികൾക്കൊപ്പമുണ്ട്. ജോഷി കുര്യൻ, ഇപ്പോൾ ആർ ഡി ഒയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്, ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കാതെ പിരിഞ്ഞു പോകണം എന്നുള്ളത്. ഇതിനോടുള്ള യാക്കോബായ വിശ്വാസികളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ആർ ഡി ഒ അറിയിച്ചിരിക്കുന്ന ഒരു യാക്കോബായ വിഭാഗം വിശ്വാസികൾ പിരിഞ്ഞു പോകണമെന്നുള്ള ഉത്തരവാണ്. എങ്ങനെയാണ് ഈ വിശ്വാസികൾ ഇതിനെ കാണുന്നത്? ഞങ്ങൾ പിരിഞ്ഞു പോകണ എങ്ങനെയാ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ഇറങ്ങി പോകില്ല. ആര് പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇറങ്ങി പോകില്ല. മരിക്കണേ ഇവിടെ കിടന്നാ വെച്ചോളൂ. ചേട്ടന്റെ വീട്ടിൽ വന്ന് പറയാണ് ചേട്ടൻ കോട്ടോട് ഇറങ്ങി പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പോവോ? ഇല്ല, ഞങ്ങൾ ഇറങ്ങൂല അവിടുന്ന്. ഏതായാലും വിശ്വാസികളുടെ ആ പ്രതിഷേധം ഇട്ടിട്ട് ഞങ്ങളെ മേധാക്കളെ കയറിക്കോ, അല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞങ്ങളെ എല്ലാവരും എവിടെ ഇട്ട് കൊല്ലണവൻ? തീർച്ചയായും തീർച്ചയായും ആളുകളുടെ പ്രതിഷേധവും അവരുടെ വികാരപരമായ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ അല്പസമയം മുമ്പ് ആർ ഡി ഒ അടക്കമുള്ള നൽകിയ നിർദ്ദേശത്തോടുള്ള വിശ്വാസികളുടെ, ഈ പള്ളിയിൽ ഉള്ള വിശ്വാസികളുടെ പ്രതികരണമാണ് നാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ. അതിൽ പ്രധാനമായും വിശ്വാസികളുടെ ഒരു വികാരപരമായ പ്രതിഷേധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൈവിട്ടു പോകരുത് എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഇരു വിഭാഗങ്ങളോട് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഗേറ്റിന്റെ രണ്ട് വശത്തുമായി വിശ്വാസികൾ അടക്കമുള്ള ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും ഒരു കാരണവശാലും ഇവിടെ പ്രതിരോധവും ഉപരോധവുമായി തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് യാക്കോബായ വിഭാഗം വിശ്വാസികളും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. സുജയ, ജോഷി കുര്യനും നവീൻ വർഗീസുമാണ് കോതമംഗലം മാത്തോമ ചെറിയ പള്ളിക്കകത്തും പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നവീൻ വർഗീസിലേക്ക് വീണ്ടും പോവുകയാണ്. നവീൻ വർഗീസ്, ആർ ഡി ഒയുടെ നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ നടപടിയിലേക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുകയാണോ? എന്താണ് അവിടുത്തെ സാഹചര്യം കണ്ടിട്ട് മനസ്സിലാവുന്നത്?
ആദ്യഘട്ടത്തിലൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയെന്ന് തോന്നുന്നു. കാരണം പോലീസ് ഉടൻ ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തോന്നുന്നില്ല. പോലീസ് എന്നാലും സജ്ജരായി നിൽക്കുകയാണ്. അടുത്തൊരു നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ പോലീസ് അത്തരത്തിലുള്ളൊരു ബലം പ്രയോഗിച്ചുള്ള നടപടിയിലേക്ക് നീങ്ങുകയുള്ളൂ. എന്തായാലും RDO ജില്ലാ ഭരണകൂടം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കോടതി വിധി നടപ്പാക്കുന്നതിന് എല്ലാവരും സഹകരിക്കണം. ന്യായവിരുദ്ധമായാണ് ഇവിടെ ജനക്കൂട്ടം കൂട്ടം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് സമാധാനപരമായി എല്ലാവരും പിരിഞ്ഞു പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് RDO ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോട് ആശാവഹമായ ഒരു പ്രതികരണമല്ല യാക്കോബായ വിശ്വാസികൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വീണ്ടും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അകത്തു നിന്നുള്ള ആർപ്പുവിളികൾക്ക് അല്പം ശബ്ദം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ അന്യായ ചർച്ചകളും സമാന്തരമായി നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനാകുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇരുവിഭാഗങ്ങളും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ അത് ഏത് ഘട്ടത്തിൽ സാധ്യമാകുമെന്ന് വ്യക്തമല്ല. ഓർത്തഡോക്സ് ഇപ്പോൾ ഇവിടെ എത്തി. ഓർത്തഡോക്സ് സാർ നമ്മൾ വീണ്ടും ചോദിച്ചപ്പോഴും ആവർത്തിച്ചത് സുപ്രീം കോടതി വിധി നടപ്പാക്കണം, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും കട്ടപ്പന സബ് കോടതിയുടെയും നടപടികൾ നടപ്പാക്കണം. പോലീസിന്റെ മറ്റൊരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. ഈ കോമ്പൗണ്ടിന്റെ മതിലിന് മുകളിൽ കയറി നിൽക്കുന്ന എല്ലാവരും താഴേക്ക് ഇറങ്ങണം. അക്രമ സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഉടനടി ആക്ഷനിലേക്ക് കടങ്ങുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നില്ല. എങ്കിൽ തന്നെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സമാധാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത്. സമാധാനപരമായ പ്രശ്നങ്ങൾ തീർക്കുകയാണെങ്കിൽ അങ്ങനെ തീരട്ടെ, അല്ലെങ്കിൽ മാത്രം പിറവം പള്ളിയിൽ കണ്ടതുപോലെ ബലം പ്രയോഗിച്ചുള്ള നടപടിയിലേക്ക് നീങ്ങും. ശരി നവീൻ, തുടരുക. ജോഷി കുര്യൻ നമുക്കൊപ്പം ഉണ്ട്. ജോഷി, മുദ്രാവാക്യം വിളികൾ ഉയരുന്നത് കാണാം. എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? തീർച്ചയായും ആളുകളുടെ പ്രതിഷേധം നമുക്കവിടെ കാണാം. അവർ വികാരപരമായും പ്രത്യേകിച്ച് പ്രകോപനകരമായും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ പ്രകോപനപരമായ നിലപാടുകളിലേക്ക് രണ്ട് കൂട്ടരും പോകരുത് എന്നൊരു നിർദ്ദേശമാണ് പോലീസ് അല്പം കൂടി നൽകിയത്. പക്ഷേ ഇവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും നൽകുകയുണ്ടായി. പക്ഷേ യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ. എങ്ങനെയാണ് ഈ പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിന്ന് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ പിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ മുന്നേ ഈ പള്ളി യാക്കോവക്കാരുടെ പള്ളിയാ. ഈ പള്ളിയിലെ ഇടവക്കാർ മൊത്തം യാക്കോവക്കാരാ. ഈ പറഞ്ഞ റംബാൻ ഈ പള്ളി നമ്മൾ കേട്ടില്ല, അത്രയുള്ളൂ. ഇത് പിറവമല്ല, കോതമംഗലമാണ്. പിറവത്തെ ഞങ്ങളുടെ പിതാക്കന്മാർ വന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് വരിച്ചുകൊണ്ട് മാത്രമാണ് ഇതുണ്ടായത്. ഇവിടെ ഞങ്ങൾ ജനങ്ങളാണ്, ഞങ്ങളുടെ ഇടവകയാണ്. ഇവിടെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഈ ഇടവക്കാരെ ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ ഇടവക്കാരെ സമ്മതിക്കേണ്ട കാര്യമല്ല. തീർച്ചയായും ഇത് തന്നെയാണ് ഇവിടെയുള്ള വിശ്വാസികൾ അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് യാക്കോബായ സഭ വിശ്വാസികൾ പറയുന്നത്. പ്രത്യേകിച്ചും യാക്കോബായ സഭ വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് കോതമംഗലം. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് തങ്ങൾ അവിടെ നിന്ന് പോകില്ല എന്നാണ് അവർ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസും ജില്ലാ ഭരണകൂടവും ഈ ഉത്തരവ് നടപ്പാക്കി കിട്ടണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ഇക്കാര്യത്തിൽ അവർ തുടർ നടപടി എന്ത് സ്വീകരിക്കും? പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവും വലിയ പ്രതിരോധവും യാക്കോബായ സഭ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന മണിക്കൂറുകളിൽ അതിനെ എങ്ങനെയാണ് അവർ തരണം ചെയ്യുക, എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാൻ പോലീസോ ജില്ലാ ഭരണകൂടമോ സർക്കാരോ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായി പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ആണ് പരിശോധിക്കുന്നത്. ഓർത്തഡോക്സ് വിഭാഗമാകട്ടെ, തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യാക്കോബായ വിഭാഗമാകട്ടെ, തങ്ങൾ അവരെ ഇവിടെ പള്ളിയിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ്? യാതൊരു കാരണവശാലും അവരെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നോർത്തുകൊണ്ട് അവർ സുപ്രീം കോടതി ഏത് കോടതിയുടെ വിധിയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ വരുന്ന മണിക്കൂറുകൾ എങ്ങനെ ഇതിനെ തരണം ചെയ്യുന്നു? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗം ഒരുപക്ഷേ ഒരു ഹർജിയും ഒക്കെയായി ഹൈക്കോടതിയെ മറ്റും സമീപിക്കാനുള്ള സാധ്യതകൾ, പർവ്വത്തിന് സമാനമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ, പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സമർപ്പിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. സമാനമായ രീതിയിൽ നാം പിറവത്ത് കണ്ടതാണ് രണ്ടോ മൂന്നോ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു, ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണം എന്ന് അന്ത്യശാസ്ത്രം വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഇറങ്ങി തിരിച്ചത്. ഒരുപക്ഷേ ഞങ്ങളല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി വിധികൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, മുനിസിപ്പൽ കോടതിയുടെ വിധിയുണ്ട്, ഹൈക്കോടതിയുടെ വിധിയുണ്ട്. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഇവിടെ വിധി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ DGP ഡയറക്ഷൻ കൊടുത്ത് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു. അതും കോടതിയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന നിലവിലുള്ള വിധിയാണ്. ഇത് നടപ്പാക്കുക എന്നുള്ള DGP ഉത്തരവാദിത്തമാണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ എത്തിയിട്ട് 30 മിനിറ്റ് പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രതിഷേധത്തിന് കുറവ് വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ തീരുമാനം പുനർവിചിന്തനം ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? ഒരു പ്രശ്നമാകുമ്പോൾ അവർക്ക് ആവശ്യത്തിന് സമയം വേണമല്ലോ, പോലീസിന് ആവശ്യത്തിന് സമയം വേണമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വഴിക്ക് തന്നെ കയറിപ്പോകാമെന്ന ഉദ്ദേശമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്.
പോലീസ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. അത് ചെയ്തു തരുന്നത് പോലീസ് പറയുകയാണ് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഡി ജി പി ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ആർ ഡി ഒ ഒരു നിർദ്ദേശം നൽകിയിട്ടും ആശാവഹമായ ഒരു പ്രതികരണമല്ല മറുഭാഗത്തു ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ആർ ഡി ഒ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഡി ജി പിക്ക് വേണ്ടിയിട്ടാണല്ലോ, ആർ ഡി ഒക്ക് അല്ല കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്, ഡി ജി പിക്കാണ്. അപ്പോൾ ഡി ജി പിക്ക് വേണ്ടിയിട്ട് പറയുന്നു, ഡി ജി പി പറയട്ടെ ഇത് നടപ്പാക്കാൻ പറ്റൂ ഇല്ലോ എന്നുള്ളത്, നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനായിട്ട് കഴിഞ്ഞ 4 തവണയായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ, സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനായിട്ട് അത്ര ഒരു സാഹചര്യം ഇത്തവണയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇതിന് നമുക്കൊരു തീരുമാനം പറയണമല്ലോ. ഡി ജി പി ഒരു തീരുമാനം, ഗവൺമെന്റിൽ നിന്നൊരു തീരുമാനം പറയട്ടെ ഞങ്ങളെ കൊണ്ട് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇതിപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല സൗകര്യം ഒരുക്കണം. അവർ പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇവരെ മാറ്റണമെങ്കിൽ കുറച്ച് സമയം വേണം, അതിനതിൻ്റെ പ്രൊസീഡിങ്സ് ഉണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇല്ല, നമ്മൾ അങ്ങനെ സമയപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു നിലവിലെ സാഹചര്യം കാണുമ്പോൾ എത്ര സമയമെടുക്കും തോന്നുന്നു? എത്ര സമയമുണ്ടെങ്കിലും ഒന്നുകിൽ പോലീസ് പറയണേ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന്, അല്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ കയറാനുള്ള സൗകര്യം ചെയ്തു തരണം. അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യുന്നത്. ഇത് ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടാണ്. വികാരി എന്ന് പറയുന്നത് സഭയെ പ്രതിനിധീകരിച്ചാണ് ഒരു പള്ളിയിൽ നിൽക്കുന്നത്. അപ്പോൾ വികാരി കേസ് കൊടുക്കുന്നത് ഈ സഭയിൽ മുഴുവൻ ആളുകൾ ഒപ്പിട്ടല്ലോ, വികാരി സഭയ്ക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് പെറ്റീഷന് അതിലൊരു ഇവർ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിലവിലുള്ള വൈദികരും ഭരണക്കാരും അവരുടെ പേരെടുത്ത് പറഞ്ഞ് ആൻഡ് ദെയർ മെൻ, അവർക്കാണ് നിരോധന ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അവരെല്ലാം അകത്ത് കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് തോമസ് പോളിന് മാത്രമേ ഉള്ളൂ പിന്നെ ഓർഡർ എന്ന് പറയുന്നത്. അത് കോടതി വിധി വായിക്കുന്നവർക്ക് അറിയാവുന്നവർ, അറിയാത്തവർ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. പോലീസ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങി പോകും? പോലീസ് പറ്റില്ല എന്ന് പറയട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്ക് അന്നേരം പറയാം. സുജയ, എന്തായാലും ഓർത്തഡോക്സ് വിഭാഗം ശക്തമായിട്ടുള്ള നിലപാടിലാണ്, ഒരു കാരണവശാലും മടങ്ങിപ്പോകില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം. ഇനി അങ്ങനെ മടങ്ങിപ്പോകാൻ കഴിയില്ലെങ്കിൽ മൂവാറ്റുപുഴ സബ് കോടതി ഡി ജി പിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഓർത്തഡോക്സ് വിഭാഗക്കാരെ കോതമംഗലം ചെറിയ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ ഒക്ടോബർ 17 ആ വിധി വന്നത്. അതുകൊണ്ട് തന്നെ ഡി ജി പിക്ക് പോലീസിന് ഉത്തരവാദിത്തമുണ്ട് ഇവരകത്ത് പ്രവേശിപ്പിക്കുന്നതിനായി. ഇവർക്കകത്ത് പോലീസിനകത്ത് പ്രവേശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലീസ് പറയട്ടെ, അവർക്ക് ക്രമസമാധാനം നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസ് നിലപാട് വ്യക്തമാക്കട്ടെ എന്നൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം. എന്തായാലും നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് തോമസ് പോൾ റമ്പാനാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചത്. തോമസ് പോൾ റമ്പാനാണ് നിലപാട് വ്യക്തമാക്കിയത്. തോമസ് പോൾ റമ്പാൻ ആവശ്യമായ സംരക്ഷണം നൽകണമെന്നാണ് കോടതി നൽകിയിരുന്ന കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ എടുത്തൊരു സമീപനം തോമസ് പോൾ റമ്പാൻ സംരക്ഷണം നൽകാം, ബാക്കി വന്നിരിക്കുന്ന കാര്യത്തിൽ സംരക്ഷണം നൽകാൻ അവർ, ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് തോമസ് പോൾ റമ്പാൻ ഒരു പ്രതിനിധി മാത്രമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംരക്ഷണം വേണമെന്നുള്ള നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗക്കാർ നൽകുന്നത്. എന്തായാലും പള്ളിക്ക് അകത്ത് കയറാതെ, പള്ളിയുടെ അധികാരം കൈമാറാതെ തിരിച്ചു പോകില്ല എന്ന നിലപാടിൽ ഓർത്തഡോക്സ് വിഭാഗം ഈ ഘട്ടത്തിലും നിലപാട് വ്യക്തമാകുമ്പോൾ യാക്കോബായ വിശ്വാസികളെ ഇവർ ഒരു കാരണവശാലും പള്ളിക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ആർ ഡി ഒ ന്യായവിരുദ്ധമായിട്ടുള്ളൊരു ജനക്കൂട്ടമാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ട് 10 മിനിറ്റാകുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്കോ സ്ഥിതിഗതികൾക്കോ ഒരു മാറ്റവും വന്നിട്ടില്ല. സുജയ, നവീൻ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തോമസ് പോൾ റമ്പാന്റെ പ്രതികരണമാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. ജോഷി കുര്യനിലേക്ക് പോകുന്നു. ജോഷി കുര്യൻ, ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കാതെ മടങ്ങില്ല, അല്ലെങ്കിൽ ഡി ജി പിയുടെ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ ആലോചിക്കാം എന്നുള്ള നിലപാടാണ് പങ്കുവയ്ക്കുന്നത്. യാക്കോബായ വിഭാഗത്തിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? തീർച്ചയായും നാം പിറവത്തും ഒക്കെ തന്നെയായി കണ്ട സമാനമായ സാഹചര്യം തന്നെയാണ് കോതമംഗലത്തും കാണുന്നത്. കാരണം ഈ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം ഇവിടേക്ക് എത്തിച്ചേരുകയും അതിനുശേഷം അവർ ഏതാണ്ട് 24 മണിക്കൂറിനധികം ഈ പള്ളി പരിസരത്ത് നിലയുറപ്പിക്കുകയും ചെയ്ത കാഴ്ച അന്ന് നാം കണ്ടിരുന്നതാണ്. പക്ഷേ അതിനുശേഷമാണ് അവർ ഹൈക്കോടതിയെ പെട്ടെന്ന് ഒരു ഉത്തരവുമായി സമീപിക്കുകയും ഒരു ഹർജിയുമായി സമീപിക്കാൻ ഉത്തരവ് സമ്പാദിക്കുകയും പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്തത്. പക്ഷേ പിറവത്തിന് സമാനമായി തങ്ങൾ കോതമംഗലം പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് യാക്കോബായ വിഭാഗം വിശ്വാസികൾ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പ ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ സർക്കാർ ഒരു പക്ഷേ സമാനമായ രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അടിയന്തര ഉത്തരവ്
സമ്പാദിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കുമോ എന്ന് അവർ പരിശോധിക്കും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാൻ, രണ്ട് കൂട്ടരുടെയും മുമ്പിൽ മുഖം രക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും സർക്കാരിന് മുമ്പുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയ വിശ്വാസികൾ അടക്കമുള്ള ആളുകളോട് പിരിഞ്ഞു പോകണം നടക്കും, ആർ ഡി ഒ അടക്കം വന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചതിനെയായിരിക്കും ഈ കോതമംഗലം പള്ളി പരിസരത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കാണേണ്ടത്. സുജയ ജോഷികുര്യനാണ് യാക്കോബായ വിഭാഗം നിൽക്കുന്ന പള്ളിക്ക് ഉള്ളിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിനൊപ്പം നവീൻ വർഗീസ് തുടരുന്നുണ്ട്. നവീൻ വർഗീസ്, തോമസ് പോൾ റമ്പാന്റെ പ്രതികരണം നമ്മൾ കണ്ടു. പക്ഷേ പോലീസ് നൽകിയ നിർദ്ദേശം, ആർ ഡി ഒ വഴി നൽകിയിരിക്കുന്ന നിർദ്ദേശം നിയമവിരുദ്ധമായി കൂട്ടം കൂടരുത് എന്നുള്ളതാണ്. അതനുസരിച്ചുകൊണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിലും മതിലിന് മുകളിലും ഒക്കെ കയറിയിരുന്നവരൊക്കെ ഇറങ്ങാൻ തയ്യാറായിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി നിന്നവരെ പോലീസ് ഇടപെട്ട് ഇറക്കി, മതിലിന് മുകളിൽ നിന്നവരെ പൂർണ്ണമായിട്ടും ഇറക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അകത്ത് നിൽക്കുന്ന യാക്കോബായ വിശ്വാസികൾ ഒരു കാരണവശാലും ഓർത്തഡോക്സുകാരെ അകത്ത് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് പോലീസിനോട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പോലീസിന് നേരെ വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ യാക്കോബായ വിശ്വാസികൾ ഉറച്ച നിലപാടിൽ തന്നെയാണ്, ഒരു കാരണവശാലും ഓർത്തഡോക്സുകാരെ അകത്ത് പ്രവേശിപ്പിക്കില്ല. നേരത്തെ തന്നെ തോമസ് പോൾ റമ്മാണ് നമ്മളോട് വ്യക്തമാക്കിയതാണ്, സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ തങ്ങൾ പുറകോട്ട് പോകില്ല. മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നും മൂവാറ്റുപുഴ സബ് കോടതിയിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഡി ജി പിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കോടതി വിധി നടപ്പാക്കണം, തോമസ് പോൾ റമ്പാനും സംരക്ഷണം നൽകണം എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ കാര്യം നടപ്പാക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ അകത്ത് നിൽക്കുന്ന വിശ്വാസികളോട് യാക്കോബായ വൈദികരടക്കമുള്ളവരോട് പോലീസുകാർ സംസാരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു അനുനയ സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് തിരക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ യാക്കോബായക്കാർ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അവർ പിന്മാറാൻ തയ്യാറല്ല. തങ്ങളുടെ ഒരു കാരണവശാലും ഓർത്തഡോക്സ് വിശ്വാസികളെ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് കയറ്റിവിടാൻ തയ്യാറല്ല എന്നൊരു നിലപാട് പോലീസുകാരോട്, പോലീസ് ഉദ്യോഗസ്ഥരോട് യാക്കോബായ വൈദികരും വിശ്വാസികളും ആവർത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.